ഹലോ അസ്സലാമു അലൈക്കും ആസൂസ് മിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നല്ല വന്നത്, മറിച്ച് ഞാൻ ഇവിടെ വരുമ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വീടെടുത്ത് കുഞ്ഞങ്കലം താമസമാക്കിയ ഷിയാബിൻ്റെ വീട്ടിലേക്കാണ് വന്നത്. ഇവിടെ ഷിയാബും ഷിയാബിൻ്റെ ഭാര്യയും മൂന്ന് കുട്ടികളാണ് താമസിക്കുന്നത്. അപ്പോൾ ഇതിലിപ്പം ഷിയാബിനെ കാണാൻ പറ്റില്ല. എന്തെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പിന്നെ മറ്റേ ഫ്രൂട്ട്സിൻ്റെയും മറ്റേ കുറേ ഒരുപാട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷിയാബ് ഉണ്ടായിന്. പിന്നെ അടുത്ത വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ദിവസം വരാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴേ മഴയോട് മഴ അതുകൊണ്ട് പിന്നെ വരാൻ പറ്റിയിട്ടില്ല. പിന്നെ രണ്ടാമത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വരുമ്പോഴത്തേക്കും ഷിയാബ് പറന്ന് പോയി, ഗൾഫിലേക്ക് പോയി. അപ്പോൾ അവനെ കാണാൻ പറ്റിയിട്ടില്ല. മുമ്പത്തെ വീഡിയോയിൽ അവനുണ്ട്. അപ്പോൾ ഇതാണ് ഷിയാബിൻ്റെ ഗേറ്റിൽ നിന്ന് കയറുമ്പോഴുള്ള കാഴ്ചകൾ. രണ്ട് സൈഡിലായിട്ട് മറ്റേ നമ്മൾ മുമ്പ് ഇംഗ്ലീഷ് സ്റ്റഡി എന്ന് പറയുന്നത് അതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ട് ഭാഗത്തായിട്ട് ഇങ്ങനെ ഗ്രാസ് പിടിപ്പിച്ച് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെടികൾ മാത്രമൊന്നും അല്ല കേട്ടോ, ഒരുപാട് നമ്മുടെ നാട്ടിൽ കിട്ടാത്ത ഫ്രൂട്ട് ഐറ്റംസും എല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് അതെല്ലാം ഒന്ന് കാണാം. പിന്നെ ഇവിടെ രണ്ട് സൈഡിലായിട്ട് ഈ രണ്ട് പ്ലാന്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിങ്ങനെ നടന്നു വരാനുള്ള ഒരു ഗേറ്റിൻ്റെ ഒരു കവാടമാണിത്. അപ്പോൾ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ ഷിയാബ് കൃഷിയിൽ ഭയങ്കരം ഇതിലെ ആളാണ്, ഭയങ്കര താല്പര്യമുള്ള ആളാണ് കൃഷി. മാത്രമല്ല കോഴി ആട് അങ്ങനെ പല ഐറ്റംസും ഉണ്ട് അവൻ്റെ അടുത്ത്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത് ഒരുപാട് ചെടിയുണ്ട്. ഞാൻ കൂടുതലൊന്നും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല, കൂടുതൽ ഭാഗവും ഞാൻ ഒഴിവാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ബാക്കിയുള്ള ചെടികളെ പറ്റിയെല്ലാം ഞാൻ പറഞ്ഞുതരാം ഏതെല്ലാമാണെന്ന്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, അതിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാ ചെടിയും ഒന്ന് കണ്ടുവരാം. ഇതാണ് സിൽവർ ഗ്ലാസ് എന്ന് പറയുന്ന ചെടി. അപ്പോൾ ഇതെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് റീപ്പോർട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത് കുറേ ചെടികൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതിന് നല്ല വെയിൽ വേണം. അപ്പോൾ ഇതാണ് ഒരു ഐറ്റംസ്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ഇത് അഗ്രോണിമയിൽപ്പെട്ട ഒരു വെറൈറ്റിയാണ്. ഇത് ഗ്രീപ്പിംഗ് സാറി എന്ന് പറഞ്ഞ ഒരു പ്ലാന്റാണ്. നല്ല ഹാങ്ങിങ് പ്ലാന്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഗ്രീനിഷായിട്ട് താലോട്ട് ഇങ്ങനെ നീണ്ടു വരും. ഇതും നല്ലൊരു വെറൈറ്റി ചെടിയാണ്. ഇത് പെപ്രോമിയൻ്റെ ഹാങ്ങിങ് പ്ലാന്റാണ്. ഇതിൻ്റെ ലീഫ് തന്നെ നോക്കി നല്ല ഷൈനിങ് ഇല്ല, അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള ലീഫാണ്. അപ്പോൾ ഇതൊരു ഇൻഡോർ പ്ലാന്റായിട്ടും നമുക്ക് വെക്കാം, ഔട്ട്ഡോറായിട്ടും വെക്കാം. അപ്പോൾ ഇത് ഇതിൻ്റെ ലീഫ് വെച്ചിട്ട് നമുക്ക് പിന്നെ ചെടി ഉണ്ടാക്കാം, അതുപോലെ ഇതിൻ്റെ തണ്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടും ഒരുപാട് ചെടി ഉണ്ടാക്കാം. അപ്പോൾ ഇത് നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റാണ്. ഇത് ഫിലോഡെൻഡ്രോൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇതൊരു നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റാണ്. ഇതിൻ്റെ ലീഫ് തന്നെ കണ്ടൊരു നല്ലൊരു വെൽവെറ്റ് ഷെയ്ഡായിട്ട് നല്ല കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഹാങ് ചെയ്ത് താഴെ ഇങ്ങനെ നല്ലൊരു, അതുപോലെ നമുക്ക് കമ്പി വെച്ചിട്ടും മേലെ പടർത്തി കയറ്റാവുന്നതാണ്. ഇത് പിങ്ക് ബിഗോണയാണ്. ഇത് പിന്നെ എല്ലായിടത്തും കാണുന്നൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ലീഫ് തന്നെ കണ്ടോ, നല്ലൊരു ഷൈനിങ്ങിൻ്റെ വെയിൽ കൊള്ളുന്നതിനനുസരിച്ച് നല്ലൊരു കളറ് മാറ്റം വരും. അതുപോലെ തന്നെ അതിൻ്റെ അകത്തൊരു സിൽവർ കളർ ടച്ച് ചെയ്യുന്നതാണ്. പിന്നെ ഇതിൻ്റെ അകത്തൊരു ചെറിയൊരു ഫ്ലവറാണ്, ഒരു വൈറ്റ് ഫ്ലവറാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഇതൊരു നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റാണ്. ഇത് വാട്ടർ മെലൺ പെപ്രോമിയ എന്ന് പറയും.
അപ്പോൾ ഇതൊരു നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഒരു കഷ്ണം, ഒരു ചെറിയൊരു കഷ്ണം വെച്ചാൽ തന്നെ നമുക്ക് നന്നായി ചെടി ഉണ്ടാക്കി കിട്ടും. അതുപോലെ ലീഫ് വെച്ചിട്ട് നമുക്ക് ചെടി ഉണ്ടാക്കാവുന്നതാണ്. ഇതും ബിഗോണിയൻ്റെ ഒരു വെറൈറ്റിയാണ്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ ലീഫിൻ്റെ ഇടയിൽ നല്ലൊരു കളറുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഒരു നല്ല റെഡ്ഡിഷ് കളറായിട്ട് ഒരു ഫ്ലവറും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് കുറേ ചെടി ഉണ്ടാക്കാം ഇതിൽ നിന്ന്. ഇത് നമ്മുടെ വാൻഡറിംഗ് ജൂ എന്ന് പറയുന്ന പ്ലാന്റാണ്. ഇതെന്ന് വെച്ചാൽ പല വെറൈറ്റിയിൽ കളറിലുണ്ട് ഇത്. പിന്നെ ഇതിൻ്റെ അകത്തെന്ന് വെച്ചാൽ ഗ്രീന്, വൈറ്റ്, പിന്നെ വയലറ്റ് ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്ലാന്റാണിത്. ഇതിൻ്റെ തന്നെ ഇതിന് പ്രത്യേകിച്ചിട്ട് കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് വളർന്ന് കിട്ടും. ഇത് പെൻഡാനസ്, നേരത്തെ പറഞ്ഞതുപോലെ സിൽവർ ഗ്രാസിനെ പോലെ നല്ലൊരു വെയിൽ വേണ്ട ഒരു ചെടിയാണിത്. നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ ഗാർഡൻ്റെ ഇടയിൽ, ഗ്രാസിൻ്റെ ഇടയിലെല്ലാം വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണിത് കാണാൻ. ഇത് ബേബി കെയർ എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ്. ഇത് ഹാങ്ങിങ് പ്ലാന്റാണ്. നല്ല രസമാണ്, ഇത് തിക്കായിട്ട് വളർന്നിട്ട് കാണാൻ. ഇത് എന്നാന്നറിയില്ല, മഴയെല്ലാം പെയ്തിട്ട് കുറച്ച് എന്തോ ആയിപ്പോയി. അപ്പോൾ ഇത് നല്ല അടുപ്പിച്ചിട്ട് തന്നെ നല്ല രസമുണ്ടാവും. ഇത് അഗ്ലോണിമ, ലിപ്സ്റ്റിക് അഗ്ലോണിമ എന്ന് പറയും. ഇതിൻ്റെ ലീഫ് തന്നെ കണ്ടത് നല്ലൊരു ലിപ്സ്റ്റിക് ഇട്ട ഒരു ചുണ്ട് പോലെയല്ലേ. ഇത് വെയിലിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഡാർക്ക് കളറായിട്ട്, ഷെയ്ഡിൽ വെച്ച് കഴിഞ്ഞാൽ വേറൊരു കളറ്. വെയിലിൽ ഇത് കാണാൻ നല്ലൊരു ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ഇത് പെഡിലാൻഡ്ര സ്കൂള് എന്തെന്ന് വെച്ചാൽ, ഇത് എന്ന് പറഞ്ഞാൽ മുമ്പ് പിന്നെ നമ്മൾ സ്കൂൾ പഠിക്കുന്ന ടൈമിലെല്ലാം ഇങ്ങനെ വേലി കെട്ടിയിട്ടുണ്ടാവും. ആ നടന്ന് പോകുമ്പോൾ ആ വേലിക്കെല്ലാം ഇത് ഉണ്ടാവലുണ്ട്. ഇതിൻ്റെ തന്നെ നല്ലൊരു ചെറിയൊരു ഫ്ലവർ ഉണ്ടാവലുണ്ട്, ഒരു ചെറിയ കുഞ്ഞ് തത്തമ്മന കണക്കത്തെ. എന്നിട്ടും വേണ്ടാണ്ട് വെച്ചൊരു ചെടിയാണ് ഇത്. ഇപ്പം നല്ല ഹൈ, നല്ല അടിപൊളി പ്ലാന്റായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ ഗ്രീനും ഉണ്ടാവാറുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് സിൽവർ ഗ്രാസിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ലൈനൊന്നും ഇല്ലാണ്ട് ഫുൾ ഗ്രീനായിട്ട് നല്ല തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റാണിത്. ഇത് ഇതുപോലെ തന്നെ നമ്മൾ ഗ്ലാസ് ലോണുണ്ടാക്കൂലേ, അപ്പോൾ അതിൻ്റെ ഇടയിലെല്ലാം ഇത് വെച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും, നല്ല ബുഷിയായിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതും നല്ലൊരു പ്ലാന്റാണ്. ഇത് കലാത്തിയ, കലാത്തിയൻ്റെ നോർമൽ വെറൈറ്റിയാണിത്. അതുപോലെ ഇത് നമ്മളെ ജിജി പ്ലാന്റ്. ജിജി പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഇലയിൽ നിന്ന് നമുക്ക് നല്ലൊരു പ്ലാന്റ് ഉണ്ടാക്കാം, പക്ഷെ കുറച്ച് ടൈം എടുക്കും. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിന്, ഒരു എങ്ങനെയായാലും 3 മാസമെല്ലാം പിടിക്കും, കുറച്ച് ക്ഷമ വേണം. അപ്പോൾ ഇത് നല്ലൊരു ഇൻഡോർ പ്ലാന്റാണ്. ഇതിന് വെയിലും വേണ്ട, അങ്ങനെ വെള്ളവും വേണ്ട. അപ്പോൾ ഇതിൻ്റെ തന്നെ വെറൈറ്റി ഇപ്പോൾ പിന്നെ കുള്ളം വെറൈറ്റിയും പിന്നെ അതുപോലെ ബ്ലാക്ക് വെറൈറ്റി അങ്ങനെ ഇപ്പം എല്ലാം കിട്ടുന്നുണ്ട് മാർക്കറ്റിൽ. ഇതും നല്ലൊരു പ്ലാന്റാണ്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്, നല്ല ഇൻഡോർ ആയിട്ടും വെക്കാൻ നമുക്ക്. പക്ഷെ ഇതിൻ്റെ ഭംഗി കാണണമെങ്കിൽ നല്ല വെയിലിന് ഇത് നോക്കണം. നല്ല ഓറഞ്ച് കളറായിട്ട് നല്ലൊരു ഭംഗിയാണ്, നല്ല ബുഷായിട്ട് വളർന്നിട്ട് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇതിൻ്റെ അകത്തൊരു ഫ്ലവറും പിടിക്കലുണ്ട്, പക്ഷെ ഇതിൻ്റെ പേരറിയില്ല കേട്ടോ, അതുകൊണ്ട് പേര് പറയേണ്ടുന്നത്. അപ്പോൾ ഇതും നല്ലൊരു പ്ലാന്റാണ്, കാണാൻ തന്നെ നല്ല രസമുണ്ട്. ഇത് കലയടയത്തിൽപ്പെട്ട ഒരു ചെടിയാണ്, നമ്മുടെ നാട്ടിൻപുറത്തെല്ലാം കാണുന്നൊരു ഇതാണ്. ഇതിൻ്റെ ലീഫ് നല്ലൊരു വെൽവെറ്റ് ഷെയ്ഡ് വരുന്നൊരു ലീഫാണ്. അതുപോലെ അതിൻ്റെ വെറൈറ്റിയിൽപ്പെട്ട തന്നെ ഇത് നമ്മളെ താളലില്ലേ, അതുപോലെ ഉണ്ടല്ലേ. പിന്നെ അതാണിത് അങ്ങനെ. പിന്നെ ഇതിൻ്റെ ബാക്കി കാണുന്നത് ഈത്തപ്പായത്തിൻ്റെ ഒരു മരമാണ്. അപ്പോൾ അതിൻ്റെ താഴിലാണ്, അതിൻ്റെ ഷെയ്ഡിലാണ് ഈ ചെടിയെല്ലാം നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിനാകുമ്പോൾ കുറച്ച് തണൽ കിട്ടും ഇതിൻ്റെ താഴിൽ വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെ ഒരുപാട് ഇൻഡോർ പ്ലാന്റ് തന്നെ ഇതിൻ്റെ ഷെയ്ഡിൽ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലീഫിൻ്റെ അടിയിൽ നോക്കിയാൽ നല്ല ബ്രൗൺ വേരിയേഷനെല്ലാം വന്നിട്ടില്ല, ഒരു നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണിത്. അതിൻ്റെ ഒരു വേറൊരു വെറൈറ്റിയാണിത്. ഇത് വാട്ടർ ബാംബു എന്ന് പറയും. ഇത് ഇപ്പോൾ നല്ല ട്രെൻഡി ആയിട്ട് മറ്റേ ഇൻഡോർ പ്ലാന്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിന് വെള്ളം പിന്നെ വെള്ളത്തിൽ തന്നെ വെക്കണമെന്നില്ല, ഇത് മണ്ണിൽ നട്ടാലും നന്നായി കിട്ടും. അപ്പോൾ ഇതിന് ഇപ്പോൾ നല്ല ഡിമാൻഡുള്ളൊരു പ്ലാന്റാണ്, എപ്പോൾ അതിനൊരു നനവ് വേണം. അപ്പോൾ ഇതാണ് വാട്ടർ ബാംബു എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റാണിത്. ഇതും കലാത്തിയ വെറൈറ്റിയിൽപ്പെടുന്ന ഒരു ചെടിയാണ്. ഇത് കലാത്തിയയിൽ തന്നെ ഭയങ്കര ഹൈറ്റിൽ വളരുന്ന ഒരു പ്ലാന്റാണിത്. ഇത് പോട്ടിൽ വെക്കാതെ മണ്ണിൽ വെക്കുന്നതാണെങ്കിൽ വളരെ വലുതാവും. അതുപോലെ ഇതിൻ്റെ ലീഫ് ഉണ്ടല്ലോ, ലീഫിൻ്റെ രണ്ട് സൈഡിലായിട്ട് നല്ല ലൈൻ, വൈറ്റ് ലൈനായിട്ട്
ഉണ്ട് പിന്നെ ഇത് ഇല വലുതാകുന്നതിനനുസരിച്ചോളം പിന്നെ അതിൻ്റെ ഇത് മാറിക്കൊണ്ടിരിക്കും ലൈനിന് മാറും അപ്പോൾ ഇതും നല്ലൊരു നല്ല കലാത്തിയൻ്റെ ഒരു നല്ലൊരു പ്ലാന്റാണിത് ഇതിൻ്റെ ലീഫ് തന്നെയാണ് ഭംഗി ഇതിൻ്റെ ലീഫിൻ്റെ അടിയിൽ കണ്ടോ നല്ലൊരു കളറ് ഒരു കളർ ചേഞ്ച് കണ്ടോ അപ്പോൾ ഇതൊരു നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് ഇത് അരേലിയ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഷേപ്പിലാണോ കട്ട് ചെയ്യുന്നത് ആ ഷേപ്പിൽ ഇത് നല്ല ബോളായിട്ടുള്ള നമുക്കിതിനെ കട്ട് ചെയ്തിട്ട് വെക്കാൻ പറ്റും നല്ല ഭംഗിയുണ്ടാവും അരേലിയ തന്നെ കുറേ വെറൈറ്റി ഉണ്ട് ഇങ്ങനെ ഗ്രീനും വൈറ്റും ആയിട്ട് വരുന്നത് പിന്നെ ഗ്രീന് മാത്രമായിട്ട് വരുന്നത് പിന്നെ ഗ്രീനിൽ യെല്ലോ വരുന്നത് അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട് അപ്പോൾ ഇതൊരു നല്ലൊരു പ്ലാന്റാണ് പിന്നെ അരേലിയത്തിന് തന്നെ പെട്ടൊരു ഗ്രീൻ മാത്രമായിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് ഇത് ഇത് ഷെഫ്ലോറ ഇതിൻ്റെ തന്നെ രണ്ട് മൂന്ന് തരം വെറൈറ്റി ഉണ്ട് ഇതിൻ്റെ ലീഫ് ഉണ്ട് ഇതിൽ തന്നെ എട്ട് ലീഫോളം വരുന്ന ഒരു നല്ലൊരു കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് ഇത് തന്നെ വൈറ്റും ഗ്രീനും വരുന്നുണ്ട് അതുപോലെ വൈറ്റും യെല്ലോവും വരുന്നുണ്ട് അങ്ങനെ ഷെഫ്ലോറയിൽ അങ്ങനെ പല പല വെറൈറ്റി കളറുണ്ട് ഇത് പിന്നെ എല്ലാവർക്കും അറിയുന്ന പ്ലാന്റാണ് പീസ് ലില്ലി എന്ന് പറയും പക്ഷേ ഇതിൽ നല്ലൊരു ഭംഗിയുള്ള ഫ്ലവർ ഉണ്ടാവും ഫ്ലവർ മണമൊന്നും ഉണ്ടാവില്ല പിന്നെ നല്ല കാണാൻ നല്ല ഭംഗി ഉണ്ടാവും പിന്നെ ഇത് ഇൻഡോർ പ്ലാന്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് പക്ഷേ ഇൻഡോറായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഫ്ലവർ ഉണ്ടാവില്ല ഫ്ലവർ ഉണ്ടാകണമെങ്കിൽ നമ്മൾ പുറത്ത് തന്നെ വെക്കണം എന്നാലേ ഫ്ലവർ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതൊരു നല്ലൊരു പ്ലാന്റാണ് ഇതും നേരത്തെ പറഞ്ഞ കലേടിയത്തിൽപ്പെട്ട ഒരു പ്ലാന്റാണ് ഇത് ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് നല്ല ലൈനലായിട്ട് കലേടിയത്തിൽ തന്നെ ഒരുപാട് വെറൈറ്റികളുണ്ട് വെറൈറ്റി ആയിട്ട് തന്നെ ഇവിടെ തന്നെ ഒരുപാട് ഐറ്റംസ് ഇപ്പം ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ഇതും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് കണ്ട ഒരു യെല്ലോവും പിന്നെ അതുപോലെ ലൈറ്റ് യെല്ലോ അതുപോലെ ഗ്രീൻ എല്ലാം മിക്സ് ചെയ്തിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതും അതിൻ്റെ അതുപോലെ അതിൽപ്പെട്ടൊരു പ്ലാന്റാണിത് കാണാൻ തന്നെ നല്ല രസമില്ലേ ഇതിൻ്റെ പേരറിയില്ല ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് നല്ല പേർപ്പിൾ കളറായിട്ട് നല്ല നല്ലൊരു കളർ ഈ പച്ച ലീഫിലെ ചെടീൻ്റെ ഇടയിലൊക്കെ ഈ പേർപ്പിൾ കളറ് കളറിലെ ഒരു ചെടി വരുമ്പോൾ ഒരു നല്ലൊരു ഭംഗിയില്ല കാണാൻ പിന്നെ ഇതിൻ്റെ വെള്ളത്തിൽ അതിൻ്റെ തണ്ട് വെച്ചിട്ട് നമുക്ക് നല്ല തൈ ഉണ്ടാക്കുക അതുപോലെ പെട്ടെന്ന് വളരുന്ന ഒരു പിന്നെ പ്ലാന്റാണ് ഇത് ഇത് ഫിലോഡെൻഡ്രോൻ്റെ ഒരു വെറൈറ്റിയാണ് ഇത് പറഞ്ഞാൽ പിന്നെ നമ്മൾ മതിലിൻ്റെ അടുത്ത് ഓടിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് പടർന്നിട്ട് കാണാൻ നല്ല രസമാണ് അതുപോലെ തന്നെ ഇത് പോട്ടിലല്ലാണ്ട് നമ്മൾ മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫിൻ്റെ സൈസ് ഉണ്ടല്ലോ അത് നല്ല വലുതായിട്ടുണ്ടാവും ലീഫ് വലുതായി വരും കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഈ ഫിലോഡെൻഡ്രോൻ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇവിടെ തന്നെ കുറച്ചധികം വെറൈറ്റി എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ഇതിപ്പോൾ നല്ല കളറും ഇതും ഫിലോഡെൻഡ്രോൻ്റെ വേറൊരു വെറൈറ്റിയാണ് അത് ലൈറ്റ് ലെമൺ യെല്ലോ കളർ ലീഫാണെങ്കിൽ ഇത് ഡാർക്ക് ഗ്രീൻ ലീഫാണ് വരുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ കണ്ടോ പിന്നെ നല്ല ഗ്രീൻ ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരും ഇതിൻ്റെ പുതിയ വരുന്ന ലീഫാണ് കൂടുതൽ ഭംഗി നല്ല ഡാർക്ക് മെറൂൺ കളറിലാണ് ആ ലീഫ് ഉണ്ടാവുക ഇതും ഈ മതിലിലേക്ക് തൂണിലേക്കോ വളർത്തിയാൽ നന്നായി കയറിക്കൊള്ളും അപ്പോൾ ഇതിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഇത് ഇതിന് യെല്ലോ കളർ ഡോട്ടൊക്കെ ആയിട്ടുള്ള ഒരു നല്ല ലീഫെല്ലാം കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതും ഫിലോഡെൻഡ്രോൻ്റെ ഒരു വെറൈറ്റിയാണിത് നല്ലൊരു പ്ലാന്റാണിത് ഇത് സ്പൈഡർ പ്ലാന്റാണ് സ്പൈഡർ പ്ലാന്റ് നല്ല കാണാൻ ഭംഗിയുള്ളൊരു ചെടിയാണിത് സ്പൈഡർ പ്ലാന്റിൽ തന്നെ പ്ലാന്റിൽ തന്നെ കുറേ വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റുണ്ട് പിന്നെ ഇതിൻ്റെ ടിപ്പിൽ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്ലാന്റ് വരുന്ന സ്പൈഡർ പ്ലാന്റും ഉണ്ട് അപ്പോൾ ഇതും കാണാൻ നല്ല ഭംഗിയുള്ള ചെടിയാണ് ഇത് അഗ്ലോണിയമിൻ്റെ വെറൈറ്റിയാണ് വൈറ്റ് ആൻഡ് ഗ്രീൻ വരുന്ന ഒരു വെറൈറ്റിയാണ് ഇത് ഇത് ശ്രദ്ധിച്ചിട്ട് നോക്കിയാൽ മനസ്സിലാവും ഇത് അതിൻ്റെ യെല്ലോ കളറിന് ചെറിയ കുഞ്ഞു കുഞ്ഞു റെഡ് കളറിൽ ഡോട്ടല്ലായിട്ട് നല്ല കാണാൻ ഭംഗിയുള്ളൊരു പ്ലാന്റാണിത് അതിൻ്റെ ഇടയിൽ ശ്യാവിൻ്റെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നിട്ടുണ്ട് നല്ല അടിപൊളി തത്ത നമ്മൾ സൗണ്ട് കേട്ടിട്ട് നോക്കിയതാണ് തത്ത ആ
അങ്ങനെ നമ്മൾ തത്തേനെയും കണ്ട് നല്ല ഇതുണ്ട്, രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല ബ്ലൂ കളറ് തത്തമ്മേ. ഇപ്പൊ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതിനുള്ള തത്ത വന്നുകൊണ്ട് നമ്മൾ അതിനോട് കുറേ ടൈം കളിച്ചു. പിന്നെ അത് അതിൻ്റെ പാട്ടിന് പോയി. നല്ല രസമുണ്ട് അതിന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ചെടികൾ മാത്രമല്ല കേട്ടോ, ഈ ഇവിടെ പിന്നെ ഒരു വീഡിയോയിലൊന്നും ഒതുക്കാൻ കഴിയില്ല അത്രക്കും. പിന്നെ ഒരുപാട് ഈ ഫ്രൂട്ട്സിൻ്റെതും അങ്ങനെ എന്തെല്ലോ മരങ്ങളെല്ലാം ഉണ്ട്, അല്ല അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇതും കലേഡിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ്. നല്ല ഗ്രീനായിട്ട് നല്ല ഇല തന്നെ കാണാൻ നല്ല ഭംഗിയല്ലേ. കലേഡിയം തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഇത് നല്ലൊരു കാണാൻ നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. കലേഡിയം കൂടുതലും ഞാനവ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഇടയ്ക്കിടെ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും. അപ്പോൾ ഇതിന് വേറെ പ്രത്യേകിച്ചിട്ട് കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. കുറച്ച് ഇടയ്ക്കിടെ ഒന്ന് വെള്ളം നനച്ച് കൊടുത്താൽ മതി. ഇടയ്ക്കിടെ എന്ന് പറഞ്ഞാൽ കൂടുതലല്ല, അത്യാവശ്യത്തിന്. ഇത് സ്നേക്ക് പ്ലാന്റിൻ്റെ ഇല വേരിയേഷൻ വരുന്നത്. പിന്നെ ഇതെന്ന് വെച്ചാൽ നോർമൽ സ്നേക്ക് പ്ലാന്റാണ്. ഈ സ്നേക്ക് പ്ലാന്റെല്ലാം പക്ക ഇൻഡോർ പ്ലാന്റാണ്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഒരു മാസം വരെ വെള്ളം ഒഴിക്കാണ്ട് കഴിഞ്ഞാൽ നമുക്ക് സ്നേക്ക് പ്ലാന്റ് കേടൊന്നും വരില്ല. അത്രയും നല്ല അത്ര വലിയ കെയറിങ് ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണ് ഇത്. ഇത് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്. ഈ പ്ലാന്റിൻ്റെ ലീഫിൻ്റെ ടിപ്പിനില്ല നല്ലൊരു പൂർത്തൊരു നല്ല മോന കണക്കത്തെ ഒരു സംഭവമുണ്ട്. അത് കയ്യിലാൻ മറ്റേ കൊണ്ടിനെങ്കിൽ പിന്നെ വിവരം അറിയാം, അത്രക്കും പിന്നെ നല്ല വേദന ഉണ്ടാവും. അപ്പോൾ ഇത് കാണാൻ തന്നെ ആ വീടിൻ്റെ മുൻവശത്തെല്ലാം നല്ല അടിപൊളിയായിട്ട് ഷാബ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇത്. ഇപ്പോൾ ഇത് കാണുമ്പോലെ ഒന്നല്ല, നേരിട്ട് കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റാണിത്. അത് രണ്ട് ഭാഗങ്ങളിലായിട്ട് ഷ്യാബ് നല്ല അടിപൊളിയിൽ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇത് നല്ലൊരു പ്ലാന്റാണ്. ഇത് പിങ്ക് സിങ്കോണിയം. പിങ്ക് സിങ്കോണിയം എന്ന് പറയുന്നത് ഇതിൻ്റെ പുതുതായി വരുന്ന ലീഫിന് ഒരു പിങ്ക് കളറുണ്ടാവും, അതുകൊണ്ടാണ് ഇതിനെ അങ്ങനെ പറയുന്നത്. നല്ലൊരു പ്ലാന്റാണ്. ഇതൊക്കെ അഗ്ലോണിയമിൻ്റെ വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റാണ്. ഒരു വായൻ്റെ അതേ മോഡൽ, നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്. അങ്ങനെ എന്തെല്ലോ വെറൈറ്റി ഉണ്ട് ഇവിടെ. ഇതും അഗ്ലോണിയമിൻ്റെ വേറൊരു വെറൈറ്റി. അതിൻ്റെ ലീഫിന് വേണ്ട നല്ല നല്ല കട്ടി ഗ്രീൻ ഒരു പുള്ളിയായിട്ട്, അതിൻ്റെ പുള്ളിയാണ് ഇതിൽ കാണാൻ നല്ല ഭംഗി. ഇത് സീസി പ്ലാന്റ്. സീസി പ്ലാന്റ് പൊതുവേ സ്ലോ ഗ്രോത്ത് പ്ലാന്റാണ്. കുറേ നാൾ പിടിക്കൊരു വലുതായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതന്നെ 4 വർഷം പഴക്കമുള്ള ഒരു പ്ലാന്റാണിത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ കുറേ മണി പ്ലാന്റാണ്. ഇതിങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ ഫിലറിൻഡ്രോള് വളർത്താം. ഇത് നിലത്ത് വെച്ചാൽ നന്നായിട്ട് വളരും. ഇതിങ്ങനെ ഒരു സ്റ്റിക്കിൽ കയറ്റി കൊടുത്താൽ അതുപോലൊരു
അപ്പോൾ ഞാനിതിൽ ഷിയാവിൻ്റെ വീട്ടിലെ കുറച്ച് ചെടികൾ മാത്രമാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനിയും ഒരുപാട് വെറൈറ്റികൾ കാണാനുണ്ട്. പക്ഷെ ഞാൻ ചെടികൾ തന്നെ ഞാൻ ഇതിൽ കുറേ ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഇട്ടത്. അപ്പോൾ വീട് കുറേ ലെങ്തായി പോകും. ഇനിയും ഒരുപാട് ഐറ്റംസ്, ഫ്രൂട്ട്സ്, മറ്റേ അങ്ങനെ കുറേ കാണാനുണ്ട്. ഇൻഷാല്ലാ ഞാൻ അടുത്ത വീഡിയോയിൽ ഇതെല്ലാം ഉൾപ്പെടുത്തി നിങ്ങളുടെ മുമ്പിലെത്തുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും.